ലോക ചരിത്രം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ക്രൂരമായ മനുഷ്യക്കുരുതിയും വംശഹത്യയും പലായനവും നടന്ന രാജ്യമാണ് മ്യാൻമാർ. മ്യാൻമാറിൽ നിന്നുള്ള വെടിയൊച്ചകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. 500-ൽ പരം പൗരന്മാരെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യാൻമാർ സൈന്യം നിഷ്ഠൂരമായ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരെ പോലും ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളുമുണ്ടായി. 3000-ത്തോളം പേർ ഇപ്പോൾ തന്നെ ജീവൻ രക്ഷാർത്ഥം അതിർത്തി ഗ്രാമമായ തായ്ലൻഡിലേക്ക് പലായനം ചെയ്തിട്ടുമുണ്ട്. മ്യാൻമാറിൽ ഇപ്പോഴും അരക്ഷിതാവസ്ഥകൾ തുടരുകയാണ്. 2020 നവംബർ 8 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 80% വോട്ടുകൾ നേടി മ്യാൻമറിൽ വീണ്ടും അധികാരമുറപ്പിച്ച നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന ഓങ് സാൻ സൂചിയുടെ പാർട്ടി ഭരണത്തിൽ കയറാനിരിക്കെ 2021 ഫെബ്രുവരി 1 മ്യാൻമാർ സൈന്യം ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ചുമതലയേൽക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഓങ് സാൻ സൂചിയെ സൈന്യ മേധാവി മിങ് ഓൻ ഹ്ലെയിങ്ങും സംഘവും ചേർന്ന് തടവിലിട്ടു. പട്ടാളം മ്യാൻമറിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അടുത്ത 1 വർഷത്തേക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. പട്ടാള നടപടിക്കെതിരായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതോടെ പ്രതിഷേധിക്കുന്നവരെയെല്ലാം ചോരയിൽ മുക്കിക്കൊള്ളുന്ന ഭീകര നടപടിയുമായി സൈന്യം മുന്നോട്ട് വന്നു. ദിനം പ്രതി അനേകം പേരെ മ്യാൻമാർ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊളോണിയൽ ഭരണകാലം മുതൽ ജനാധിപത്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു ജനത ഇന്നും പട്ടാള ബോട്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന കാഴ്ചയാണ് മ്യാൻമറിൽ കാണുന്നത്. 10 നീണ്ട സൈനികാധിപത്യത്തിൻ്റെ ക്രൂരതകൾ സഹിച്ചുമടുത്ത മ്യാൻമാർ ജനത ഇനിയും ഒരു പീഡനകാലം സഹിക്കവയ്യാത്തതിനാൽ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ടുള്ള പലായനവും ആരംഭിച്ചിരിക്കുകയാണ്. മ്യാൻമറിൽ നേരത്തെ നടന്ന റോഹിംഗ്യൻ വംശഹത്യാകാലത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ ബംഗ്ലാദേശ്, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇനിയും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലുമാണ്. ആഗോള രാജ്യങ്ങളിൽ നിന്ന് നിരവധി എതിർപ്പുകൾ മ്യാൻമാർ സൈന്യത്തിനെതിരെ ഉയർന്നു വന്നിട്ടും അത് മുഖവിലക്കെടുക്കാൻ അവർ ഇനിയും തയ്യാറായിട്ടില്ല. പ്രകടനങ്ങൾ അടിച്ചമർത്തുകയും പ്രതിഷേധിക്കുന്നവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ മ്യാൻമാർ സൈന്യം അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മ്യാൻമറിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരെ പോലും ആക്രമിച്ച സംഭവങ്ങളെ US പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തിയായി അപലപിക്കുകയുമുണ്ടായി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പുനഃസ്ഥാപിക്കുന്നതുവരെ മ്യാൻമറുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അമേരിക്ക റദ്ദ് ചെയ്യുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയൻ്റെ വിദേശനയ മുഖ്യൻ ജോസഫ് സോറനും മ്യാൻമറിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. മ്യാൻമറിൽ ഏതാനും ദിവസം മുമ്പ് പട്ടാള ഭരണകൂടം നടത്തിയ സായുധ സേനാ ദിനാചരണം ഭീതിയുടെയും നാണക്കെടിൻ്റെയും ദിനമായിരുന്നുവെന്നാണ് ജോസഫ് സോറൻ പ്രതികരിച്ചത്. എന്നാൽ ഇതേ സമയം ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ മ്യാൻമറിന് പരോക്ഷ പിന്തുണ നൽകി എന്നതാണ് ഏറെ ഖേദകരമായ മറ്റൊരു കാര്യം. സൈന്യത്തിൻ്റെ ക്രൂരതകൾക്കെതിരായുള്ള ജനകീയ പ്രക്ഷോഭം മൂർധന്യത്തിലെത്തി നിൽക്കെ പട്ടാള നേതൃത്വം നടത്തിയ തുടർ വെടിവെപ്പുകൾക്കും കൊലപാതകങ്ങൾക്കുമിടയിലാണ് മ്യാൻമാർ സൈന്യം അവിടെ സായുധ സേനാ ദിനം ആഘോഷിച്ചത്. ഇന്ത്യയും ചൈനയും റഷ്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കം 8 രാജ്യങ്ങൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു രാജ്യത്തെ ഭരണകൂടം അവിടുത്തെ ജനതയെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള മാസങ്ങളും ചർച്ചയാകുന്നതിനിടയിലും ആ ഭരണകൂടത്തിൻ്റെ ആഘോഷങ്ങളിൽ ഭാഗമാകുന്നത് ആ കൂട്ടക്കൊലയിൽ ഭാഗമാകുന്നതിന് തുല്യമാണ്. ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ഒരു തുറങ്കേയുള്ളൂ, അത് ഭീതിയുടേതാണ്. ഒരേ ഒരു സ്വാതന്ത്ര്യമേയുള്ളൂ, അത് ഭീതിയിൽ നിന്നുള്ളതാണ് എന്നാണ് ദീർഘകാലം പട്ടാളത്തിൻ്റെ തടവിൽ കഴിഞ്ഞ ജനാധിപത്യ മ്യാൻമറിൻ്റെ രാഷ്ട്രമാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓങ് സാൻ സൂചി ലോകത്തോട് പറഞ്ഞത്. മ്യാൻമാർ ജനതയുടെ ജനാഭിലാഷ പ്രകാരം ജനാധിപത്യപരമായി രാജ്യത്തിൻ്റെ പരമാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും തൻ്റെ 75-ാമത്തെ വയസ്സിൽ ഓങ് സാൻ സൂചി ഇപ്പോഴും തടവിലാണ്. ദീർഘകാലം പട്ടാളത്തിൻ്റെ അടിച്ചമർത്തലുകളിൽ ഞെരിഞ്ഞമർന്ന ഒരു രാജ്യത്ത് ഓങ് സാൻ സൂചിയും മ്യാൻമാർ ജനതയും പൊരുതി നേടിയെടുത്ത ഭാഗികമായ ജനാധിപത്യ അവകാശങ്ങൾ പോലും ഇത്രയും ഭീകരമായി അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെതിരെ ആഗോള ചെറുത്തുനിൽപ്പുകൾ ഉയരേണ്ടത് അനിവാര്യമാണ്. അവർ വെടിവെക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നിശ്ചയദാർഢ്യത്തോടെ പട്ടാളത്തിൻ്റെ തോക്കിൻകുള്ളിന് മുന്നിലേക്ക് നടന്നു നീങ്ങുന്ന മ്യാൻമറിലെ വിപ്ലവകാരികൾ ജനാധിപത്യത്തിന്റെ രക്തസാക്ഷികളാണ്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.